الحمد لله، الحمد لله رب العالمين، الحمد لله الذي هدانا لخير الأديان، وما كنا لنهتدي لولا أن هدانا الله، وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد. نحمده ونستعينه ونسأل به الكرامة فيما بعد الموت، وقدنا أجلي وأجلكم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا، فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق، فمن يطع الله ورسوله فقد رشد، ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة المؤمنون، أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم. والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم. صدق الله العلي العظيم. ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഉബൈദ് ബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരനായ അത്താ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ആയിഷ ബീവിയെ സമീപിച്ചുകൊണ്ട് അവരോടൊരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്നായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവർ ചോദിക്കുന്നത്. അഖ്ബിരീന ബിഅജബി ശൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അത്ഭുതകരമെന്ന് തോന്നുന്ന, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒട്ടും മാഞ്ഞു പോകാത്ത ഒരു സംഭവം,
ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം പറയുന്നതിൻ്റെ മുമ്പ് ഒരല്പനേരം അവർ മൗനം പാലിച്ചു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടായ ആ അനുഭവം ഐഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുകയാണ്. ഒരു രാത്രി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ആയിഷ ദറീനി അതഅബ്ബദി ലൈലത ലിറബ്ബി, ഈ ദിവസം എന്നെ നിങ്ങൾ ഒഴിവാക്കി തരണം. ഈ രാത്രിയിൽ ഞാൻ അല്ലാഹുവിന് കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഈ രാത്രി കഴിച്ചുകൂട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം അല്ലാഹുവിൻ്റെ റസൂല് ആയിഷ ബീവിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോൾ ആയിഷ ബീവി അതിന് നൽകുന്ന മറുപടി, വല്ലാഹി ഇന്നീ ല ഉഹിബ്ബു ഖുർബക വ ഉഹിബ്ബു മാ സറക, അല്ലാഹുവാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ കൂടെ ഒരു ദിവസം കിടക്കുക, നിങ്ങളുടെ കൂടെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കുക, നിങ്ങളുടെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിലാണ്. എന്നാൽ ഉഹിബ്ബു മാ സറക, അതേപോലെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, എനിക്കിഷ്ടമുള്ള കാര്യമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ സഹവസിക്കുക എന്നത് എനിക്ക് എത്രത്തോളം ഇഷ്ടമുള്ളതാണോ അതേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സന്തോഷം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാത്രി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് അവിടെ നിന്നേറ്റ് പോവാണ്. മദീന പള്ളിയിൽ വന്നിരുന്ന് ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്ത് ഒരുപാട് നേരം നിസ്കരിച്ച് കണ്ണുനീരൊഴുക്കി അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്ത് ആ രാത്രി ഒരുപോലെ കണ്ണടക്കാതെ രാത്രിയെ മുഴുവനും ഹയാത്താക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ രാത്രി അങ്ങനെ കഴിഞ്ഞുകൂടാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ രാത്രിയിലുള്ള കരച്ചിൽ ആയിഷ ബീവി ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത് കാണാനും കഴിയുന്നുണ്ട്. കണ്ണുനീരൊലിച്ച് താടിരോമങ്ങളെല്ലാം നനഞ്ഞ് വസ്ത്രങ്ങളെല്ലാം കുതിർന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നിൽക്കുന്ന ആ സ്ഥലം വരെ കണ്ണുനീരിൽ കുതിർന്ന് വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആയിഷ ബീവി അങ്ങനെ ഉറങ്ങിപ്പോയി. പ്രഭാത സമയമായി, ഫജ്റിൻ്റെ സമയമായി, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നിസ്കാരം കഴിയുന്നത് വരെ കാത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ ലിമത്തബ്കി, അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്താണ് ഇത്രമാത്രം കരയാനുണ്ടായ വിഷയം എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്. വഖദ് ഖഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ, നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ടല്ലോ, താങ്കൾ മഅസൂമാണല്ലോ യാ റസൂലല്ലാ, പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അതിന് കൊടുക്കുന്ന ഒന്നാമത്തെ മറുപടി വളരെ പ്രസിദ്ധമാണ്, അഫല അക്കൂന അബദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരടിമയായി മാറേണ്ടതില്ലേ. എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, ആ നിഅമത്തുകൾക്ക് ഞാൻ നന്ദി പറയണമല്ലോ. ആ നന്ദി പ്രകാശിപ്പിക്കാത്ത, നന്ദിബോധമില്ലാത്ത ഒരാളായി ഞാൻ മാറിക്കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്, ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഒന്നാമതായി മറുപടി പറയാണ്. രണ്ടാമതായി ഒരു കാര്യം കൂടി റസൂല് പറയുന്നുണ്ട്, ലഖദ് നസലത്ത് അലയ്യ ലൈലത്ത ആയ വൈലുൻ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ, ഈ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് കൂടി എനിക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ ആയത്തിനെ കുറിച്ച് എനിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിപ്പിച്ച് നൽകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ ഒരു കാര്യം കൂടി പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ. ഈ ആയത്ത് ഓതുന്നവന് നാശം, ഈ ആയത്ത് പാരായണം ചെയ്യുന്നവന് നാശം. എങ്ങനെ? വലം യതഫക്കർ ഫീഹ. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ വളരെ യാന്ത്രികമായ സ്വഭാവത്തിൽ ആരെങ്കിലും ആ ആയത്തുകൾ പാരായണം ചെയ്തു പോയി കഴിഞ്ഞാൽ അവർക്ക് അങ്ങേയറ്റത്തെ നാശമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആ ആയത്ത് എനിക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ യാന്ത്രികമായി പാരായണം ചെയ്യാൻ സാധ്യതയുള്ള പലരുമുണ്ടാകുമല്ലോ, അവരുടെ പരിണിതി എന്തായിരിക്കും? അവരുടെ ആക്ഷിപത്ത് എന്തായിരിക്കും? അവരുടെ ആഹിറം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടുകൂടിയാണ് കരയുന്നത് ബിലാൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പാരായണം ചെയ്തു. സൂറത്തു ആൽ ഇംറാനിലെ 190-ാമത്തെയും 191-ാമത്തെയും ആയത്താണത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളും واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض سبحانك ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. إذا آيات هي آيات ورال അതിൻ്റെ ആശയം മനസ്സിലാവാതെ എന്താണ് ആയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ വല്ലവരും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ സ്വഭാവത്തിൽ ഒരാളുടെ ജീവിതം മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ അവർക്കാണ് വൈലുൻ ലിമൻ ഖറഅഹ എന്ന് പറയുന്ന ആ നാശം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനാണ് ഈ സംഭവം ഈ സന്ദർഭത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് വല്ലാത്ത ഒരു ആഘോഷ മൂഡിലാണ്, ലോകം മുഴുവനും ആഘോഷ മൂഡിലാണ്. ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ദിവസം വേണം എന്നൊന്നും ഇന്നില്ല. ജീവിതം മുഴുവനും ആഘോഷിക്കാനുള്ളതാണ്, ജീവിതം മുഴുവനും അടിച്ചു പൊളിക്കാനുള്ളതാണ്, ജീവിതം മുഴുവനും അർമാദിക്കാനുള്ളതാണ്, ജീവിതം മുഴുവനും ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും പിടികൂടിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വിശദീകരണങ്ങളില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആഘോഷിക്കുക, ജീവിതം പരമാവധി ആനന്ദിക്കുക. ഈ ദുനിയാവിൽ ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് എത്രത്തോളം സുഖിക്കാൻ പറ്റുമോ, എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ, എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ, അതിൻ്റെ ഒരവസരങ്ങളും നിങ്ങൾ പാഴാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആധുനികതയുടെ അല്ലെങ്കിൽ ഒരു ലിബറൽ ചിന്താഗതിയുടെ വല്ലാത്ത ഒരു മനോഭാവം പിടികൂടിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദനിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, കഷ്ടപ്പെടാൻ പാടില്ല, ജീവിതത്തിൽ പരീക്ഷണങ്ങളെ വിധേയമാകാൻ പാടില്ല. ഇതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാതെ എങ്ങനെയാണ് ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ പറ്റുക, എങ്ങനെയാണ് ജീവിതത്തെ പരമാവധി ആനന്ദകരമാക്കി മാറ്റാൻ കഴിയുക എന്നാണ് ഇന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരനോട് ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയണം, അതെന്നോട് പറയണ്ട, ആ വേദന എനിക്ക് സഹിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ ലോകത്താണ്, ഞാൻ എൻ്റെ ആസ്വാദനത്തിൻ്റെ ലോകത്താണ്, ആ സന്തോഷത്തിൻ്റെയും ആസ്വാദനത്തിനും ഭംഗം വരുത്തുന്ന ഒന്നും എന്നോട് നിങ്ങൾ സംസാരിക്കരുത്, കാരണം
അതല്ല എൻ്റെ ജീവിതം. എനിക്കിവിടെ സന്തോഷിക്കണം, എനിക്കിവിടെ ആസ്വദിക്കണം, എനിക്കിവിടെ അടിച്ചു പൊളിക്കണം എന്ന് മറുപടി പറയുന്നിടത്തേക്ക് ആളുകളുടെ മനോഭാവം മാറുമാറി ജീവിതത്തെ വല്ലാത്ത ആഘോഷകരമാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു വർഷം പൂർത്തീകരിച്ച് ഒരു ന്യൂ ഇയർ കൂടി വരാൻ വേണ്ടി പോവാണ്. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ പുതുവത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഘോഷിക്കാനുള്ളതാണ്, അത് തിമിർത്ത് അടിച്ചു പൊളിച്ച് അങ്ങേറ്റം ഉല്ലസിക്കാനുള്ളതാണ്. അവിടെ അള്ളാഹു നിരോധിച്ച പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാം സംഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണത് എന്ന മനോഭാവത്തിൽ ഈ ന്യൂ ഇയർ എന്ന് പറയുന്ന പുതുവത്സരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരാഘോഷത്തിന്റെ മൂടിൽ കൊണ്ടാടാൻ വേണ്ടി ലോകം മുഴുവനും മുസ്ലിം രാജ്യങ്ങളിൽ പോലും ആ ആഘോഷങ്ങൾ ഇന്ന് വളരെ പ്രകടമാണ്. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇന്ന് ന്യൂ ഇയർ എന്ന് പറയുന്നത് അവധി ദിവസമാണ് എന്ന് പറഞ്ഞാൽ അവിടെയും അതാഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഓതിവെച്ച ഈ ആയത്തിൽ അല്ലെങ്കിൽ ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു വെച്ച ഈ ഗൗരവപ്പെട്ട അധ്യാപനം നമ്മൾ ഓർക്കേണ്ടത്. വൈലുൽ ലിമൻ ഖറാഹ വലം യതഫക്കറ ഫീഹ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ച, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് ഓർമ്മപ്പെടുത്തിയ ആ ആയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർള്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങേയറ്റം ആലോചിക്കേണ്ട കാര്യമാണ്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, അതേപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വന്ന് ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, രാവുകൾ മറിഞ്ഞ് പകലായി മാറുന്നത്, പകലുകൾ മാറി രാവായി മാറുന്നത്, അഥവാ മനുഷ്യന്റെ സഞ്ചാരപഥത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യവാസം ഏറ്റവും അതിന്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോകാൻ പറ്റുമാറ് മനുഷ്യന്റെ ജീവിതത്തിന് പറ്റുന്ന സ്വഭാവത്തിൽ ഈ ഭൂമിയെ ആകാശഭൂമികളെ സംവിധാനിക്കുകയും രാപ്പകലുകൾ മാറി മാറി വന്ന് കാലഗണന നടത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ലോകക്രമം പടച്ചതമ്പുരാൻ നിങ്ങളുടെ മുമ്പിൽ നിശ്ചയിച്ചു തരികയും ചെയ്തു എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അഥവാ നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു വെറുതെ നൽകിയ ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക സുബ്ഹാനക ഫഖിന അദാബന്നാർ എന്നുള്ളതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും രാപ്പകലുകൾ മാറി മാറി വരുന്നു എന്ന് പറയുന്ന ആ പ്രതിഭാസവും അതേപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടിപ്പുൾപ്പെടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് അത് അബസല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഈ ലോകത്തേക്ക് പടച്ചുവിട്ട ഒരു സൃഷ്ടി വിഭാഗത്തിന്റെ പേരല്ല മനുഷ്യരെന്ന് പറയുന്നത്. വളരെ ബോധപൂർവം വളരെ ഗൗരവപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഖലീഫത്തുള്ളാ അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്ന ആ പദവിയിൽ നിന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആയുസ്സിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടവരാണ്. ഒരു കവി പറയുന്നത് പോലെ, തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജർ. നിങ്ങൾ തഖ്വയെ കുറിച്ച് ആലോചിക്കണം, നിങ്ങളുടെ ജീവിതം തഖ്വയുള്ള ജീവിതമാവണം. തസവ്വദ് നിങ്ങൾ ആ തഖ്വ എന്ന് പറയുന്ന പാദയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കി വെക്കണം. കാരണം ഫഇന്ന ഖൈറ സാദി അത്തഖ്വ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠയം എന്ന് പറയുന്നത് തഖ്വയാണ്. അതുകൊണ്ട് തസവ്വദ് ഫഇന്ന തഖ്വ തസവ്വദ് മിന തഖ്വ, തഖ്വയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പാഠയം നിങ്ങൾ ഒരുക്കണം. കാരണം ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജർ, നിനക്കൊരിക്കലും മറയുകയില്ല, നിങ്ങൾക്കൊരിക്കലും അറിയാത്ത കാര്യമാണ്. ഇദാ ജന്ന ലൈലുൻ, രാത്രി മറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി മറഞ്ഞു കഴിഞ്ഞാൽ അഥവാ രാത്രിയുടെ ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ, ഹൽ തഈസു ഇലൽ ഫജർ, നീ പ്രഭാതം വരെ ജീവിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും നിന്റെ ജീവിതത്തിന് അള്ളാഹു നൽകിയിട്ടില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഫക്കന്നും ഫത്ത എത്രയെത്ര ചെറുപ്പക്കാരാണ്,
എത്ര യുവാക്കളാണ് അവര് പ്രഭാതങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നുണ്ട്, അവര് രാവുകളിലൂടെ കഴിഞ്ഞു പോകുന്നുണ്ട്, അവർക്ക് വൈകുന്നേരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല അവന്റെ കസൻപുണ, അവനെ മറവ് ചെയ്യുവാനുള്ള കസൻപുണ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും അവന്റെ മുകളിൽ ആ കസൻപുണ പുതപ്പിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതവൻ അറിയാതെയാണ്, അതിനെക്കുറിച്ച് ഓർക്കാതെയാണ് അവന്റെ രാവുകളിലൂടെ അവന്റെ പകലുകളിലൂടെ അടിച്ചു പൊളിച്ച് അർമാദിച്ചുകൊണ്ട് ആസ്വാദനത്തിന്റേതായ ആ ലോകം തീർത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും അവർ മനസ്സിലാക്കണം, വക്കം മുൻസിഹാരിൻ وكم من صغار يرتجى طول عمرهم وقد ادخلت اجسامهم ظلمة القبر. എത്ര കൊച്ചുമക്കളാണ്, എത്ര പിഞ്ചുമക്കളാണ്, അവർക്ക് നമ്മുടെ കണക്ക് കൂട്ടൽ പ്രകാരം മരിക്കാനുള്ള സമയമായിട്ടില്ല, നമ്മുടെ കണക്ക് കൂട്ടൽ പ്രകാരം അവരുടെ അജലി എത്തിയിട്ടില്ല. കാരണം അവർ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അവരുടെ ആരോഗ്യത്തിന് ഒരു കോട്ടവുമില്ല, അവരുടെ ജീവിതം ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിയിൽ ഉണ്ടാവേണ്ടവരാണ്. പക്ഷേ അങ്ങനെയുള്ള എത്ര കുഞ്ഞുങ്ങളെയാണ് നിങ്ങളുടെ കൈകൾ കൊണ്ട് കബറടി കൊണ്ടുപോയി വെക്കേണ്ട സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര അറൂസ് എന്ന് പറയുന്ന ഒന്നാമത്തെ രാത്രിയിൽ വിവാഹം കഴിഞ്ഞുകൊണ്ട് ആദ്യ രാത്രിയിൽ മണിയറയിൽ അവരുടെ ആസ്വാദനത്തിന്റെ ജീവിതം നയിക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ റൂഹ് പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ലൈലത്തുൽ ഖദറായി ആ ദിവസം മാറിയ എത്ര ആളുകളുണ്ട്. അവിടെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് കണക്ക് രേഖപ്പെടുത്തുന്ന ദിവസമായി ആ പിന്നെ മണിയറയുടെ ദിവസം തന്നെ മാറുന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. വക്കമ്മിൻ സഹീഹിൻ മാതമിൻ ഗൈരി ഇല്ലത്തിൻ വക്കമ്മിൻ അലീലിൻ ഹാ ഷഹീനൻ മിൻ അദ്ദഹരി. അതേപോലെ തന്നെ എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്, അവർക്ക് രോഗമില്ല, അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രയാണ്, അവർക്ക് നല്ല മസിൽ പവർ ഉണ്ട്, അവർക്ക് നല്ല കരുത്തുണ്ട്. അങ്ങനെ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ തന്നെ എത്ര ചെറുപ്പക്കാരാണ് അള്ളാഹുവിലേക്ക് തിരിച്ചുപോയിട്ടുള്ളത്, തിരിച്ചും എത്ര രോഗികളാണ്. രോഗമുള്ള ഒരുപാട് പ്രയാസങ്ങൾ ആരോഗ്യപരമായി അനുഭവിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം അവസാനിക്കുമെന്ന് നമ്മളും ഡോക്ടർമാരുമൊക്കെ കണക്കുകൂട്ടിയ എത്രയാളുകളാണ് പിന്നെയും ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളത്. ഇതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം അള്ളാഹു നിശ്ചയിച്ച അജൽ എത്തുക എന്ന് പറയുന്ന ഒരൊറ്റ നിബന്ധന, ഒരൊറ്റ ഉപാധി മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിക്കുന്നതിന്റെയും തുടരുന്നതിന്റെയും ഇടയിൽ യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആഘോഷങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് അടിച്ചുപൊളിയുടെയും ആനന്ദത്തിൻ്റെതുമായ ഒരു ലോകം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അള്ളാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. രാവുകളും പകലുകളും മാറി മാറി വരുന്ന കാലത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, സൂര്യനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, ചന്ദ്രനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, രാവിനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, പകലിനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, പ്രഭാതത്തെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ അഥവാ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആയുസ്സിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഓരോന്നിനെയും പിടിച്ചുകൊണ്ട് പടച്ചം തരാൻ സത്യം ചെയ്തുകൊണ്ട് നമ്മളെ ബോധിപ്പിക്കുന്ന കാര്യം ഞാനും നിങ്ങളും വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്. ഈ രാവ് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്, ഈ രാവ് പകലിലേക്ക് മാറാതെ ആ രാവ് ഖിയാമത്ത് നാൾ വരെ നിലനിന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പകല് രാത്രിയിലേക്ക് മാറാതെ അത് അന്ത്യനാൾ വരെ പകലായി നിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് പകൽ നൽകാൻ, നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ, നിങ്ങൾക്ക് ഇരുട്ട് നൽകാൻ അള്ളാഹുവിനല്ലാതെ ഈ ദുനിയാവിൽ വേറെ ആർക്കെങ്കിലും കഴിയുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അല്ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹു ഗൈറുല്ലാഹ് യഅതീകും ബിളിയാഇൻ അഫലാ തസ്മഊൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ,
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, രാവിലെ അവസാനിപ്പിക്കാതെ രാത്രി അവസാനിപ്പിക്കാതെ രാത്രി പകലിലേക്ക് മാറാതെ അന്ത്യനാൾ വരെ ഈ ലോകം, ഈ ജീവിക്കുന്ന ഭൂമി രാത്രിയായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു ചോദിക്കാണ്, മൻ ഇലാഹും ഗൈറുല്ലാഹ്, അള്ളാഹുവല്ലാതെ വേറെ ആരാണ് ഇലാഹായിക്കൊണ്ട് ഈ രാത്രിയെ പകലാക്കി മാറ്റാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഅതീകും ബിറിയാ ഇന്ന ഫലാതസ്മഊൻ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? വീണ്ടും അല്ല ചോദിക്കാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അന്നഹാര സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ പകല് ഒരു നിലക്കും മാറാതെ രാത്രിയിലേക്ക് വഴിമാറാതെ വെളിച്ചം മാത്രമുള്ള ഒരു ലോകം, സൂര്യപ്രകാശം കത്തി നിൽക്കുന്ന ഒരു ഭൂമി, അതാണ് ഈ ഭൂമിയുടെ പ്രകൃതമെങ്കിൽ അഞ്ചുനാൾ വരെ പ്രകാശം മാത്രമുള്ള, വെളിച്ചം മാത്രമുള്ള ഒരു ഭൂമിയാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതെങ്കിൽ ആ രാത്രി ആ പകലിനെ മാറ്റി നിങ്ങൾക്ക് രാത്രിയെ തരാൻ അഥവാ ഇരുട്ടിനെ നൽകാൻ അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കാണ് നിങ്ങൾക്ക് കഴിയുക? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് പടച്ചതമ്പുരാൻ നമ്മോട് ചോദിക്കുമ്പോൾ, ഈ ഭൂമി, ഭൂമിയല്ലാത്ത മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ, ശാസ്ത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഭൂമിയല്ലാത്ത മറ്റുള്ള ഗ്രഹങ്ങൾ മനുഷ്യവാസയോഗ്യമല്ല, പലതിലും ഇരുട്ട് മാത്രമാണ്, പലതിലും വെളിച്ചം മാത്രമാണ്, പലതിലും തണുപ്പ് മാത്രമാണ്, പലതിലും ചൂട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ വാസയോഗ്യത്തിന് അനുയോജ്യമായ ഡിഗ്രിയിൽ ഭൂമിയെ സംവിധാനിച്ചുകൊണ്ട് ഈ ഭൂമി നിങ്ങൾക്ക് താമസിക്കാൻ അനുയോജ്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്ന ആ സ്വഭാവം, ഈ കാലഗണന രാവും പകലും മാറി മാറി വരഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുക എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കാൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കേണ്ട സന്ദർഭങ്ങളാണിത്. പടച്ചതമ്പുരാനെ കുറിച്ച് ധാരാളമായി ഓർക്കേണ്ട സന്ദർഭമാണിത്. സത്യനിഷേധികളെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം. സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ, പടച്ചതമ്പുരാനെ കുറിച്ച് ഓർക്കാതെ ഈ ദുനിയാവിന്റെ ജീവിതം മാത്രമേ ജീവിതമുള്ളൂ എന്ന ഭൗതികതയുടെ ആ മനോഭാവം വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, യതമത്തഊന വയഅകുലൂന, അവർ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. യതമത്തഊൻ, അവർ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അർമാദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുകയാണ്. വയഅകുലൂൻ, അവരുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുക, ഭോഗിക്കുക, സുഖിക്കുക എന്നതല്ലാതെ മറ്റൊരു ചിന്തയും അവരുടെ മുമ്പിലില്ല. കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ ഭക്ഷിക്കും പോലെ, നാൽക്കാലികൾ ജീവിക്കും പോലെ, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന വിഭാഗമാണ് സത്യനിഷേധികൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വന്നാറു മസ്വല്ലഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ നരകമെന്ന് പറയുന്ന വല്ലാത്ത അപകടമുള്ള ഒരു സങ്കേതമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ നിഅമത്തുകൾ, സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൽ നഈം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ എല്ലാ നിഅമത്തുകളും ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് നിഅമത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് നിഅമത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ പദവികൾ നിഅമത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ വീട് നിഅമത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ വാഹനം നിഅമത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ നിഅമത്തുകളും, ആ നിഅമത്തുകളെ കുറിച്ച് പടച്ചതമ്പുരാൻ നിങ്ങളോട് ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ വീട്ടിന്റെ പുറത്തിറങ്ങാണ്. കാരണം എന്താണെന്നറിയോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ. ലോകത്തിന്റെ നേതാവ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. വീട്ടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ എവിടെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ വേറെ രണ്ടാളും കൂടി കണ്ടുമുട്ടാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് മാ അഖ്റജക്കുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സഅ, ഈ അസമയത്ത് എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്? അല്ലാഹു റസൂലിന്റെ ഒരു മറുപടി പറയുന്നുണ്ട്, അൽ ജുഉ യാ റസൂലല്ലാഹ്, വിശപ്പല്ലാണ്ട് വേറൊരു കാരണമല്ല, വിശപ്പ് കാരണത്താലാണ്, വിശപ്പ് കാരണത്താൽ ഉറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി പറയാം. അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, വഅന ഞാനും പുറത്തിറങ്ങിയത് വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റജനി അല്ലദീ അഖ്റജകുമ നിങ്ങൾ രണ്ടുപേരും എന്തിനു വേണ്ടിയാണോ പുറത്തു വന്നത് അതേ വിഷയം തന്നെയാണ് എന്റേതും. ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, വീട്ടിൽ വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനും പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നല്ലാൻ റസൂൽ പറയാം. അങ്ങനെ മൂന്നാളും കൂടി ഇങ്ങനെ നടന്നു. ഒരു അൻസാരിയുടെ വീട്ടിന്റെ മുമ്പിലെത്തി. അൻസാരി വീട്ടിലില്ല, പക്ഷേ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുമയും അവരുടെ ഭാര്യ കാണാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് വന്നിട്ടുള്ളത്? പറഞ്ഞു, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ആ സഹാബിയും വന്നു. ആ സന്ദർഭത്തെക്കുറിച്ച് ആ സഹാബി പറയുന്നുണ്ട്, എന്റെ വീട്ടിലേക്ക് വന്ന ഏറ്റവും മഹത്തായ അതിഥികൾ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനും സഹാബികൾക്കും ആവശ്യമായ ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിറങ്ങുമ്പോൾ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദന നഈം യൗമൽ ഖിയാമ. യാതൊരു സംശയമല്ല, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ നമുക്ക് നൽകിയ ഈ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എത്ര നിഅമത്തുകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ആ നിഅമത്തുകൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് അർമാദിച്ച് ഇല്ലാതാക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതല്ല, ആസ്വാദനത്തിന്റെ അതിരടയാളങ്ങൾ നിശ്ചയിച്ച് ഈ ഭൂമിയിൽ പടച്ചതമ്പരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിരടയാളങ്ങളില്ലാത്ത ആസ്വാദനത്തിന്റെ മറ്റൊരു ലോകം പടച്ചതമ്പരാൻ നിങ്ങൾക്കൊരുക്കിയിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ ഈ ദുനിയാവിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് ഈ ആഘോഷം, അല്ലെങ്കിൽ ജീവിതം തന്നെ ആഘോഷമാക്കിയ പ്രത്യേകമായ സന്ദർഭങ്ങൾ പോലും വേണ്ടതില്ലാത്ത വിധം ജീവിതം തന്നെ ആഘോഷമാക്കണമെന്ന് പറയുന്ന കൺസെപ്റ്റ് ഐഡിയോളജിയാക്കി മാറ്റി ജീവിതത്തെ സമീപിക്കുന്ന ഒരു തലമുറയോട് നമുക്ക് പറയാനുള്ളത്, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഞാനും നിങ്ങളും ന്യൂഇയറിനെ കുറിച്ച് ആഘോഷം എന്ന് പറയുന്ന മനോഭാവത്തോടെ കാണുന്നുണ്ടോ? ഡിസംബർ 31 രാത്രി ജനുവരി 1 പകലിലേക്ക് മാറുന്ന രാത്രി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരു സംശയമല്ല, പടച്ചതമ്പരാന്റെ മുമ്പിൽ ആ നിമിഷത്തെ കുറിച്ച് എന്നല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ കൺസെപ്റ്റിനെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഫലസ്തീനിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക, ആ സമയത്ത് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിക്കാം. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാർ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആഘോഷത്തിന്റെ ഇതുപോലെയുള്ള വൈകൃതങ്ങൾ തീർക്കാൻ നാം തീരുമാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് അള്ളാഹുവിന് ശുക്ര ചെയ്ത് പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചം നമുക്കൊരുക്കിയ ഈ സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിനപ്പുറം രാവും പകലും മാറി മാറി വന്ന് ഈ ഭൂമി തന്നെ നമുക്ക് വാസയോഗ്യമാക്കി തന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പടച്ചതമ്പുരാനെ ശുക്ര ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.